ഹൈ ഫ്രണ്ട്സ്, എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കനേഡിയൻ ലേക്ക് വൈറ്റ് ഫിഷ് ആണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പേര് ആശ. കനേഡിയൻ ലേക്ക് വൈറ്റ് ഫിഷ് ആണ് ഇത്. നമ്മൾ കേരള സ്റ്റൈലിൽ മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം വലിയ ഒരു ഫിഷാണ്. ഫിഷ് നമുക്ക് ഐസ് കളയാനായിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് ഫിഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിഷിന്റെ ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളക് വേണം, കുരുമുളക് വേണം, കുറച്ച് ഉലുവ വേണം, ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ചെറിയ ഉള്ളി, വലിയ ടൊമാറ്റോ വേണം, അത്യാവശ്യം വലിയ വേണം, പിന്നെ പുളി വേണം, പിന്നെ അത്യാവശ്യം കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി വേണം. മല്ലിപ്പൊടി നമുക്ക് 2 സ്പൂൺ വേണം. ഇപ്പോൾ 1 സ്പൂണേ എടുത്തിട്ടുള്ളൂ. മുളക് പൊടിയും 2 സ്പൂൺ വേണം. 1 സ്പൂണേ എടുത്തു വെച്ചിട്ടുള്ളൂ, ബാക്കി കുക്കിംഗ് സമയത്ത് കാണിക്കാം. ടേസ്റ്റിന് അത്യാവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്യണം. പുളി ഒന്ന് കുതിരാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ഒരു ബൗളിലിട്ട് വെക്കാം. നമുക്കിതിന്റെ ഗ്രേവി തയ്യാറാക്കാം ഫിഷിന്റെ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നമ്മൾ ഇൻഡക്ഷനിലാണ് ചെയ്യുന്നത്. അതിന് മുളകൊക്കെ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം. ഇൻഡക്ഷൻ നമ്മൾ ഓൺ ചെയ്യുക, നമ്പർ 1 വെക്കുക. അതിനുശേഷം കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് നമ്മൾ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത് നമ്മൾ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്യുക. 2 സ്പൂൺ വേണം. ഇൻഡക്ഷന്റെ നമ്പർ 2 ആക്കുക നമ്മൾ. അതിനുശേഷം അത്യാവശ്യം ഒരു ലൈറ്റ് ചൂടിലിട്ട് മല്ലിയും മുളകൊക്കെ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. മുളക് നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. മുളക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് ഫിഷ് കട്ട് ചെയ്യാം. ഇതിൻ്റെ ഉൾവശവും കുടലൊക്കെ എടുത്ത് കളഞ്ഞതാണ്. ഇനി നമുക്ക് നല്ല കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി, ഐസൊക്കെ പോയിട്ടുണ്ട്. ഫിഷ് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് വെള്ളത്തിലോട്ടിടാം. ഫിഷ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മുളക് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് മിക്സിയിലിട്ട് ഗ്രേവി അടിച്ചെടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി കുക്ക് ചെയ്യുമ്പോൾ ചേർക്കാം. ഇനി ഇതുപോലൊരു പാൻ വെക്കുക. അതിനകത്ത് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഒലിവ് ഓയിൽ. നമുക്കിനി കടുകിടാം. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. 2 വെളുത്തുള്ളി, 1 ശകലം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കും. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി നകത്ത് കൊടുക്കും. തിളച്ചതിന് ശേഷം മാത്രം മീനിടാം. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി പുളി പിഴിഞ്ഞ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉപ്പ് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മൂടി വെച്ച് അടച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക. നമ്മളെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ നാട്ടിലൊക്കെ വെക്കും പോലെയുള്ള ഫിഷ് കറിയുടെ അതിന് ടേസ്റ്റ് തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ കറിയപ്പലയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു ഫ്ലേവർ ഒന്നും വന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്കും ഷെയറും ചെയ്യാം. പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നിരിക്കും. ഇവിടെ എടുക്കണം, ഇതെടുത്തോണം.